പഠനം പൂർത്തിയാക്കിയതിനു ശേഷം കൃഷ്ണൻ നായർക്ക് ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടി. സിവിലിയൻ വയർലെസ് ഓഫീസറായി ജോലി നോക്കുമ്പോഴാണ് വൈസ്രോയിയുടെ ഉപദേഷ്ടാവായ വി പി മേനോനെ പരിചയപ്പെടുന്നത്. അങ്കിൾ എന്നായിരുന്നു കൃഷ്ണൻ നായർ വി പി മേനോനെ വിളിച്ചിരുന്നത്. ആ ആത്മബന്ധത്തിൻ്റെ മധുര സ്മൃതികൾ കൃഷ്ണൻ നായർ ഓർമ്മിച്ചു. ഞാനന്ന് അവറ്റ് വന്ന് ഡൽഹിയിൽ വന്നു. ആപറ്റവാദ് ഇന്നത്തെ ഫ്രോണ്ടിയർ പ്ലാൻസ് നമ്മളെ ആപറ്റവാദ് വെച്ചാണ് ഈ ഒസാമ ബിൻ ലാഡൻ അവിടെ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. അതിനടുത്ത് തന്നെ അവിടെയായിരുന്നു ഞങ്ങൾ ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് ഇവിടെ ഡൽഹിക്ക് വരുന്നത്. ഡൽഹിയിൽ വന്ന് രണ്ട് ഒരു വർഷം വർക്ക് ചെയ്തിട്ടും അന്നേരമാണ് വി പി ഒനായിട്ട് പരിചയപ്പെട്ടത്. വളരെ അഗാധമായ ബന്ധം അങ്ങനെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് നീ എന്തിനാ നാട്ടിൽ വന്ന്, ഞാനിവിടെ ഐ പി എസിലോ ആർമിയിലോ അല്ലെങ്കിൽ ഈവൻ ഐ എസ് ചെയ്യാൻ തോന്നും പറഞ്ഞ് എനിക്കതിലൊന്നും താല്പര്യമില്ല. പുതിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലുദിച്ചപ്പോൾ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ക്യാപ്റ്റൻ പദവിയോട് വിട പറഞ്ഞു. ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി പിന്നീടുള്ള പുറപ്പാട്. ഗ്രാമസേവനം എന്ന മന്ത്രമാണ് അപ്പോഴെല്ലാം മനസ്സിൽ മുഴങ്ങിയത്. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം അതിന് പോകണം. സ്റ്റുപിഡ് ഞാൻ പറയുന്നതല്ല, ഈ പലവാദി അസമത്വം നടക്കുന്ന സംഗതിയാണ്. അപ്പം ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അവിടെ ബംഗാൾ മാതിരി ഫാമിൻ വന്ന് ലക്ഷക്കണക്കായ ആൾക്കാർ കഷ്ടപ്പെടുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയാണ് ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ. അതിന് എനിക്ക് ചെറിയ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളത് ഇതാണ് ഞാൻ പോകുന്നത്. പോയിക്കോ നീ പോയിക്കോ എന്ന് പറഞ്ഞ് അതിലൊന്നും ഇത് കാണിച്ചിട്ടില്ല. ഭാര്യാപിതാവ് എ കെ നായരുടെ രാജേശ്വരി മിൽസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതോടെയാണ് കൃഷ്ണൻ നായർ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ കൈത്തറി വിപണിയെ നവീകരിക്കാനും യന്ത്രവൽക്കരിക്കാനും കഴിഞ്ഞ വിജയഗാഥ. എ കെ നായരെ പരിചയപ്പെടാൻ കഴിഞ്ഞത് എ കെ നായർ ഉത്തര കേരളത്തിലെ പ്രസിദ്ധ ഈ വ്യവസായത്തിൻ്റെ ആളാണ്. അങ്ങനെ പരിചയപ്പെട്ടു. എൻ്റെ പ്രവർത്തനശൈലി അദ്ദേഹത്തിന് ഇഷ്ടമായി. ആ ഇടക്കാണ് ടെക്സ്റ്റൈൽ കമ്മീഷനെ പരിചയപ്പെടാൻ ഇട വന്നത്. ഞാൻ പറഞ്ഞ ഈ ഇൻഡസ്ട്രീൻ്റെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഡിസോർഗനൈസ്ഡ് ആണ്. മിൽ വ്യവസായത്തിന് വലിയ ഇതുണ്ട്, കഴിവുണ്ട്. ഹാൻഡ്ലൂമിന് ആരുമില്ല. നമുക്കതിന് ഓർഗനൈസ് ആയിരിക്കണം, അതിനൊരു ബോഡി ഉണ്ടായിരിക്കണം, അതിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, അതിന് ഡെവലപ്മെൻ്റ് വേണം, ലോകം ഇന്ത്യ ഒട്ടുമൊട്ടും വേണം. അങ്ങനെയെല്ലാം അയാൾക്ക് അതിശയിപ്പി. ഇതെല്ലാം എൻ്റെ ഇനി ആരും പഠിപ്പിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് ഇത് കേട്ടത് എൻ്റെ ആൾ പറഞ്ഞു എക്സലൻറ്റ്, ഞാൻ കെനി ഇൻവോൾവ്, ഐ ക്യാൻ ഇൻവോൾവ് 1 hour, 2 hour എവറി ഡേ. അപ്പം അദ്ദേഹം പറഞ്ഞു എന്താ വേണ്ടത്, ഓൾ ഇന്ത്യ ഹാൻഡിലും ബോർഡ് വേണം, ഇത് ഇന്നത് ഇന്നെല്ലാം വേണം. അങ്ങനെയാണ് അതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്യാനൊക്കെ അവസരം കിട്ടി. അത് സ്റ്റഡി ചെയ്തതിന് പുറമേ അന്നേരമാണ് എനിക്ക് തോന്നിയത് ഇത് ഈ വ്യവസായത്തിന് അനന്തമായ സാധ്യതകളുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. സ്കോട്ട്ലൻഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡിസൈൻസ് ആയിരുന്നു മിലിറ്ററിക്കാർ ഉപയോഗിച്ചിരുന്നത്. മിലിറ്ററി മറാഠാലായിരുന്നു ഡിഫൻസിൽ. ഇത് പ്ലാൻ ചെക്ക് അതാണ് ഞങ്ങളുടെ ഇതുണ്ടാക്കിയ പല എല്ലാ ഡിസൈൻസും വരുത്തിച്ചു. ആർമി അവിടുത്തെ സ്കോട്ടിഷ് ആർമീൻ്റെ മുഴുവൻ ഡിസൈൻസ് ഞാൻ വരുത്തിച്ചു. അത് കോട്ടണിൽ കൺവേർട്ട് ചെയ്ത്
മനോഹരമായിരുന്നു. അത് അത് കാണുമ്പോൾ ആൾക്ക് അത് പൊള്ളാൻ തോന്നുന്നുള്ളൂ. അത് അങ്ങനെ അത് കൺവേർട്ട് ചെയ്തിട്ട് അപ്പോൾ ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത്ര വേണം. നമുക്കുണ്ടാക്കുന്ന മുഴുവൻ ആൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി മുഴുവനും അവർ ആൾക്കാർ വാങ്ങാൻ ഒരുക്കൊണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ തുടക്കം. അമേരിക്കയിലെ വാൽഡോർഫ് എസ്റ്റോറിയ ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് പുതിയ ഒരു ആശയം മനസ്സിലുദിക്കുന്നത്. അവിടുത്തെ വിശാലമായ വിശ്രമമുറിയും ഹൃദയസ്പർശിയായ പരിചരണവും വൈവിധ്യമുള്ള രുചിയും ആ ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഊർജം നൽകി. ഹോട്ടലിന് പേര് എന്തായിരിക്കണമെന്ന് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വന്നില്ല. ലീല, ജീവിതസഖിയുടെ പേര്. ലീല പാലസസ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് ഒരു ഇന്ത്യൻ ഹോട്ടൽ വിപ്ലവമായി മാറി. ലീല പറഞ്ഞ് എന്തിനാന്ന് ഇതിൽ എപ്പോഴും സല്യൂട്ട് ചെയ്യുന്നത്, സല്യൂട്ട് ചെയ്ത് എന്താ കാര്യം? ഇത് വ്യവസായം, ഇന്ത്യ ഒട്ടുക്കൊണ്ടാക്കാൻ കഴിയുന്നൊരു വ്യവസായം. നമ്മളടുത്ത് വ്യവസായമുണ്ട്, അച്ഛൻ്റെ ഒന്ന് വ്യവസായമുണ്ട്. ഒന്ന് അവർ അവിടെ ഒന്നുമില്ല എന്ന് അതെനിക്ക് ഞാൻ പറഞ്ഞു. എനിക്ക് അച്ഛൻ്റെ അവിടെ പോയി ഒന്ന് പണിയെടുക്കാൻ കഴിയാം. നിങ്ങൾ നമുക്ക് ഒന്ന് ഇൻഡിപെൻഡായി സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. നിങ്ങളതിലേക്ക് വരണം, ആ മീന്ന് റിസൈൻ ചെയ്യണം. അങ്ങനെ റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ എൻ്റെ ജനറൽ പറഞ്ഞു റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ അതെൻ്റെ കമാൻഡർ ചെയ്യാൻ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഫാമിലി പ്രശ്നമാണ്. സർ, വാട്ട് ഈസ് യുവർ അഡ്വൈസ്? എല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, ഇൻ ബിസിനസ് കൃഷ്ണൻ സ്കൈസ് ദ ലിമിറ്റ്, യു ക്യാൻ ജോയിൻ, ഐ വിൽ സപ്പോർട്ട് യു, ഐ വിൽ ഗെറ്റ് പെർമിഷൻ ഫോർ യു ടു റിസൈൻ. ഞാൻ റിസൈൻ ചെയ്ത് അങ്ങനെയാണ് ആനിമലേക്ക് പ്രവേശിക്കുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമല്ല ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ തൻ്റെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത്. ഭാഗ്യത്തിനൊപ്പം കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും കൂട്ടിനുണ്ടായിരുന്നു. ആ സമർപ്പണത്തെ രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകിയാണ് ആദരിച്ചത്. അതിന് കാരണം തമ്പുരാൻ്റെ അനുഗ്രഹം തന്നെ, ജീവിതത്തിൻ്റെ മുഴുവൻ സാക്ഷാത്കരാത്. അപ്പോഴും ഫലാഗമത്തിൽ താഴുന്ന വൃക്ഷം പോലെ കൃഷ്ണൻ നായർ വിനീതനാണ്. പ്രസന്നമായ പുഞ്ചിരിയോടെ അദ്ദേഹം യാത്ര തുടരുകയാണ്.